السلام عليكم ورحمة الله. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, കേരളത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക സമൂഹം വളരെ കാലമായി പരസ്പരം മതപരമായ സംവാദങ്ങളിലും ചർച്ചകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആദർശപരമായ ഈ സംവാദത്തിൻ്റെ ചരിത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമാണ്. മക്തി തങ്ങളുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നിരന്തരമായി ഇസ്ലാം വിമർശനത്തിൻ്റെ പാതയിൽ നിലകൊണ്ടപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും ദൈവികത സമർത്ഥിക്കുന്നതിന് വേണ്ടി ബൈബിൾ സന്ദേശങ്ങളെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് താരതമ്യ പഠനം നടത്തി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മക്തി തങ്ങളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിനിപ്പുറത്ത് അനേകം വർഷങ്ങളായി ഇത്തരം ബുദ്ധിപരമായ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഖുർആനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മിഷണറിമാർ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രൈസ്തവ മതം സ്വീകരിച്ച സുലൈമാൻ എന്ന സുഹൃത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുഹൃത്തുമായി പരസ്പരം പരിചയപ്പെടാൻ ഈയുള്ളവന് അവസരം ലഭിച്ചിരുന്നു. ഫാദർ സുലൈമാൻ ഫാദർ ആകുന്ന ക്രൈസ്തവ പൗരോഹിത്യ പദവി ഏറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിൽ പനക്കലച്ഛൻ്റെ കൂടെ കോട്ട ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുന്ന മുസ്ലിങ്ങൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലും ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദിവ്യത്വവും ക്രിസ്തു മതത്തിൻ്റെ ആധികാരികതയും സ്ഥാപിക്കുന്ന പ്രസംഗങ്ങൾ ഫാദർ സുലൈമാൻ വോട്ട ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയിരുന്നു. ആ സന്ദർഭത്തിൽ ഈയുള്ളവൻ ചാലക്കുടി ധ്യാന കേന്ദ്രത്തിന് അരികിലുള്ള ഹിൽവേ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രഭാഷണം നടത്തുവാൻ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് എന്നുള്ള കാസറ്റ് സുലൈമാൻ്റെ കയ്യിൽ കിട്ടുകയും ആ സുഹൃത്ത് എന്നെ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് പറയുകയും കോഴിക്കോട് ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ സഹോദരനെ കാണാൻ അവസരം ലഭിക്കുകയും കുറേ നേരം നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ആ സംസാരത്തിൽ സുലൈമാൻ വിശദീകരിച്ചത്, ഞാനിപ്പോഴും ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ടില്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്. താങ്കളുടെ കാസറ്റിൽ ഉള്ള ഉത്ബോധനങ്ങൾ, ക്രൈസ്തവതയെയും ഇസ്ലാമിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്ബോധനങ്ങൾ വീണ്ടും എൻ്റെ മനസ്സിനെ മഥിച്ചു, സ്വാധീനിച്ചു. അതുകൊണ്ട് പനക്കൽ ആശ്രമത്തിൽ, പനക്കൽ അച്ഛൻ്റെ കോട്ട ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം എനിക്ക് നമസ്കരിക്കാനുള്ള അവസരമൊക്കെ തരാറുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട്, പാതിരാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകിയാണ് ഞാൻ താങ്കളെ സമീപിച്ചത്. ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹൃദയം തുറന്ന് സുഹൃത്തിനോട് സംസാരിക്കുകയുണ്ടായി. ശേഷം സാമ്പത്തികമായി പനക്കൽ അച്ഛനുമായിട്ടുള്ള ചില ബാധ്യതകൾ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയ സഹോദരൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരികയും പലതവണ തുടർച്ചയായി അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ തുടർന്ന് ഉള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിക്കുകയും ഒരിക്കൽ നിരന്തരമായി ഫോണിലൂടെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് അച്ഛൻ മുഖേന അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വേർപിരിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഞാനും സുഹൃത്ത്
സുലൈമാനുമായിട്ടുള്ള ബന്ധം. സുലൈമാൻ ദാരിമിയാണ് എന്നാണ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. നന്ദി ദാറുസലാം അറബി കോളേജിൽ അധികൃതരുമായി അവിടെയുള്ള പ്രിൻസിപ്പളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ആ പഠനമൊന്നും പൂർത്തിയാക്കാതെ ആണ് അവിടെ നിന്ന് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാഗികമായി ഖുർആനിനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കിയ സുലൈമാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രഭാഷണങ്ങൾ മുസ്ലിം സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലായതുകൊണ്ട് മാത്രം ആ വിഷയം കൃത്യമായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളെ ഒരു പഠനവിധേയമാക്കുക എന്നതാണ് ഞാൻ ഈ ഹ്രസ്വ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സുലൈമാൻ തൻ്റെ പ്രഭാഷണത്തിൽ സരസമായി തൻ്റെ ശ്രോതാക്കളോട് സംവദിച്ചുകൊണ്ട് പറയുന്നത്, യേശു ദൈവമല്ല, അള്ളാഹുവാണ് ഏകദൈവം, ഖുർആനാണ് ഏകദൈവിക ഗ്രന്ഥം, ഇസ്ലാമാണ് പരലോകമോക്ഷത്തിൻ്റെ ഏക മതം എന്ന് മുസ്ലിം പണ്ഡിതനായിരിക്കെ, പ്രഭാഷകനായിരിക്കെ, അസിസ്റ്റന്റ് മൗലവിയായിരിക്കെ ഞാൻ ഘോരഗംഭീരമായി പ്രസംഗിച്ച് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സുഹൃത്ത് പിന്നെ യേശു ആരാണ് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് എൻ്റെ വഴികേടിൻ്റെ നിമിത്തമെന്ന്, ക്രൈസ്തവ ദർശനത്തെ പുൽകാനുള്ള പശ്ചാത്തലമെന്ന് സുലൈമാൻ വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സത്യസന്ധമായി വായിച്ച് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു ആരാണെന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. യേശു, സുലൈമാൻ തന്നെ ചോദിക്കുന്നത്, യേശു ദൈവത്തിൻ്റെ പുത്രനാണോ, അതല്ല മനുഷ്യനാണോ, മനുഷ്യപുത്രനാണോ, സാധാരണ മനുഷ്യനാണോ, അതല്ല പ്രവാചകനാണോ എന്നൊന്നും തിരിച്ചറിയാൻ, ആ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ ഖുർആനിൽ നിന്ന് സുലൈമാന് സാധിച്ചില്ല എന്നാണ്. ഖുർആനിലെ 61-ാം അധ്യായം സൂറത്തു സഫിന്റെ 6-ാമത്തെ ആയത്ത് സുലൈമാൻ പഠിച്ചില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. വളരെ കൃത്യമായി അനേക ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നു ക്രിസ്തുവിന്റെ പ്രവാചകത്വം ഖുർആൻ. ഈ ഭാഗത്ത് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് ഖുർആൻ പരാമർശിക്കുന്നത്, ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ യേശു ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇനി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതൻ പ്രവാചകൻ ആകുന്നു എന്ന് തന്റെ ദൗത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു പറയുകയാണ്. ഈ പരാമർശത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകൻ എന്ന്. അവിടെ ഇസ്രായേൽ ജനത്തിലേക്ക് മാത്രമാണ് ക്രിസ്തുവിന്റെ പ്രയോഗമെന്ന് കൂടി കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് ക്രൈസ്തവ സമൂഹം വിശകലനം ചെയ്യുന്ന, വിലയിരുത്തുന്ന, വ്യാഖ്യാനിക്കുന്ന ലോകത്തിന് മുഴുവനുമാണ്, ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട മഹാ വ്യക്തിത്വമാണ് ക്രിസ്തുവെന്ന വാദം യഥാർത്ഥത്തിൽ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഇനി ഈ രണ്ട് വാദമുഖങ്ങളെ, പ്രവാചകൻ ഇസ്രായേലിലേക്ക് മാത്രമുള്ള പ്രവാചകൻ എന്ന ഖുർആനിന്റെ ഈ രണ്ട് വാദമുഖങ്ങളെ ബൈബിൾ മുന്നിൽ വെച്ചുകൊണ്ട് സുലൈമാന് പഠിക്കാവുന്നതാണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം, ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ അരികിലേക്ക് അല്ലാതെ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കുഞ്ഞാടുകൾ, അവർ ചിതറിപ്പോയി, ദൈവമാർഗത്തിൽ നകന്നുപോയി, അവരെ തിരിച്ച് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. ഇനി പ്രവാചകത്വം പല ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രവാചകത്വം ബൈബിളിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം 11 ശിഷ്യന്മാരുടെ പ്രഖ്യാപനമായാണ് വിശദീകരിക്കപ്പെടുന്നത്. ക്രിസ്തുവിന് കരുത്ത് പകർന്ന, ക്രിസ്തുവിന്റെ കൂടെ നിന്ന 11 ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത്തിൽ വാക്കിലും പ്രവൃത്തിയിലും വീര്യവും ശക്തിയുമുള്ള നസ്രായനായ പ്രവാചകൻ ഇവൻ തന്നെയെന്ന് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ പ്രവാചകത്വം ബൈബിളിലും ഖുർആനിലും സ്പഷ്ടമായിരിക്കെ സുഹൃത്തിന് യേശു ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയി
അത് അദ്ദേഹത്തിന്റെ വഴികേടിന്റെ നിമിത്തമായി എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സുഹൃത്ത് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. സത്യസന്ധവും വസ്തുനിഷ്ഠവുമായി വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന് ഈ കാര്യം ബോധ്യപ്പെടും, യാതൊരു സംശയവുമില്ല. മറ്റൊരു സംഗതി, സുഹൃത്ത് സുലൈമാൻ പ്രാർത്ഥിച്ചു അത്രേ, ഇങ്ങനെ യേശു ആരാണെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ അദ്ദേഹം സത്യത്തെ അസത്യമായും സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും എനിക്ക് വേർതിരിച്ച് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെയാണ് അദ്ദേഹത്തിന് വെളിച്ചം കിട്ടിയത് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ 4 തവണയെ പരാമർശിക്കുന്നുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് 24 തവണ പരാമർശിക്കുന്നു. ഇതൊക്കെയാണ് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന്റെ ദൈവപുത്ര വാദത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ച കാരണങ്ങളായി അദ്ദേഹം പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ 24ലധികം തവണ മൂസ പ്രവാചകൻ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. ഖുർആൻ വിശദീകരിക്കുന്ന ചരിത്ര കഥാകഥനങ്ങൾ, അതിലെത്രമാത്രം പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുന്നു എന്നത് പ്രവാചകന്മാരുടെ ദൈവത്വ പദവിയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ 24ലധികം തവണ മൂസാ നബിയെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. മൂസാ നബിയെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാൻ സുലൈമാൻ എന്ന സൂറത്ത് തയ്യാറുണ്ടോ? ചിന്തിക്കണം. സുലൈമാൻ ഉന്നയിക്കുന്ന മറ്റൊരു വാദമുഖം, ഖുർആനിൽ അള്ളാഹു ദാസൻ, അടിമ എന്നാണ് മനുഷ്യവർഗത്തെ വിളിക്കുന്നത്. ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെയും യഹോവയുടെയും ഒക്കെ അഭിസംബോധന ദൈവത്തിൻ്റെ മക്കൾ, ദൈവമക്കൾ എന്നാണ്. അതുകൊണ്ട് എന്നെ അടിമയെന്ന് വിളിക്കുന്ന ഒരകന്ന ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ മകനെ, നിങ്ങളെല്ലാം ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് എന്ന ആണ് സുലൈമാന്റെ വിശദീകരണം. അതും ബൈബിളും ഖുർആനും ഒക്കെ കൃത്യമായും സൂക്ഷ്മമായും പഠിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു വാദമുഖം തന്നെയാണ്. ബൈബിളിൽ അപ്പോസ്തലന്മാർ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ലൂക്കോസ് എഴുതിയ 5-ാമത്തെ സുവിശേഷ പാഠം, 4 സുവിശേഷങ്ങൾക്ക് തൊട്ടുടനെ വരുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം മുതൽ വായിക്കുക. അവിടെ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമായ യഹോവ തന്റെ ദാസനായ ക്രിസ്തുവെ മഹത്വപ്പെടുത്തി എന്ന് കൃത്യമായി പരാമർശിക്കുന്നത് കാണാൻ കഴിയും. തന്റെ ദാസനായ ക്രിസ്തുവിന്, അടിമയായ ക്രിസ്തുവിന്. അപ്പൊ ക്രിസ്തുവിന്റെ പ്രവാചകത്വവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടിമത്വവും, ദൈവത്തിന്റെ അടിമയും സൃഷ്ടിയുമാണ് ക്രിസ്തു എന്നത് കൃത്യമായി ബൈബിളിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. സുലൈമാൻ തന്നെ ഉദ്ധരിച്ച ക്രിസ്തുവിന്റെ മഹത്വം പ്രഘോഷണം ചെയ്യുന്നതിന് വേണ്ടി സുലൈമാൻ ഉദ്ധരിച്ചിട്ടുള്ള 19-ാം അധ്യായം വിശുദ്ധ ഖുർആൻ സൂറത്തും മറിയമിൽ തൊട്ടിലിൽ കിടന്നുള്ള ക്രിസ്തുവിന്റെ പ്രഖ്യാപനം, സംസാരം, അത്ഭുതകരമായ പ്രവാചകന്റെ ആ പ്രഖ്യാപനം, ആ വിശദീകരണം തന്നെ സൂക്ഷ്മമായി സുലൈമാൻ ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഈ വാദമുഖം ഉന്നയിക്കുമായിരുന്നില്ല. തൊട്ടിലിൽ വെച്ച് എന്താണ് ക്രിസ്തു പറയുന്നത്? ആദ്യം താൻ ആരാണ് എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് യഹൂദ സമൂഹത്തോട്, പണ്ഡിത സമൂഹത്തോട്. ഞാൻ അള്ളാഹുവിന്റെ ദാസൻ, അടിമയും, ഇന്നി അബ്ദുല്ലാഹ് വആതാനിയൽ കിതാബ വജഅലനി നബിയ. ക്രിസ്തുവിന്റെ പ്രവാചകത്വവും ക്രിസ്തു ദൈവദാസൻ ആണ് എന്ന വസ്തുതയും വിശദീകരിക്കുകയാണ് തൊട്ടിടിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു ചെയ്യുന്നത്. അവിടെയും അടിമ ദാസൻ എന്ന് കൃത്യമായി പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവം പരമശക്തനായ പരമപ്രതാപിയായ പടച്ചതമ്പുരാൻ അവന്റെ സൃഷ്ടി വർഗത്തെ ദാസന്മാർ, അടിമകളെന്ന് പ്രയോഗിക്കുന്നത് ബൈബിളിലും ഖുറാനിലും ഉള്ള പ്രയോഗമാണ്. അതിൽ അസാംഗത്യമൊന്നുമില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരാമർശങ്ങൾ മാത്രമാണ്. ക്രിസ്തുവിനെ ഏകപുത്രൻ, ഏകജാതൻ,
ഫസ്റ്റ് സൺ, ഒരേയൊരു സന്താനം എന്ന് അതിശക്തമായി ബൈബിളിൽ പരാമർശിക്കുന്നു. അതുകൊണ്ട് ആ ഏകപുത്രന് ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്നാണ് സുലൈമാൻ വാദിക്കുന്നത്. ബൈബിളിൽ ഏക സന്താനം, ഏകപുത്രൻ എന്ന ഫസ്റ്റ് സൺ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, ദാവീദ് അവൻ എൻ്റെ ഫസ്റ്റ് സൺ, ആദ്യത്തെ സന്താനം, എൻ്റെ പ്രിയപുത്രൻ, ഏക സന്താനം എന്ന് ബൈബിളിൽ പരാമർശമുണ്ട്. അതുപോലെ ശലോമോനെ കുറിച്ച്, അവൻ എനിക്കൊരാലയം പണിയും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്ന് ബൈബിൾ പരാമർശിക്കുന്നു. ഇങ്ങനെ ആദ്യ സന്തതി എന്ന് മറ്റ് പ്രവാചകന്മാരെ കുറിച്ചും അവരോടുള്ള അടുപ്പം വ്യക്തമാക്കാൻ ബൈബിളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു മാത്രമാണ് ഏക സന്തതി എന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സുലൈമാന്റെ വേറെയൊരു വിശകലനം, ഇസ്ലാമിൽ ദൈവിക കൽപ്പനകൾ ലംഘിച്ചാൽ അതെല്ലാം പാപമായി. ഇസ്ലാമിൽ സർവ്വതും പാപങ്ങളാണ്. ഒരുപാട് വിധിവിലക്കുകൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പാപങ്ങൾ കടന്നു വരുന്നു എന്നതാണ് സുലൈമാന്റെ ആരോപണം. ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാല് വെക്കണം, ആ കാര്യത്തിൽ ഇടത് കാലിന് പകരം വലത് കാല് വെച്ചാൽ പാപമായി എന്നാണ് സുലൈമാന്റെ വ്യാഖ്യാനം. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഐച്ഛികം, സുന്നത്ത്. നാം ശ്രദ്ധിച്ച് നിർവഹിച്ചാൽ പ്രതിഫലാർഹവും, അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ കുറ്റകരമല്ലാത്തതും പാപകരമല്ലാത്തതുമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക തിരിച്ചറിവ് പോലും അറബി കോളേജിൽ പഠിച്ച സുഹൃത്തിന് ഇല്ല എന്നത് ഖേദകരമാണ്. മറ്റൊരു സംഗതി, ക്രിസ്തുവിന്റെ അമാനുഷികമായ പ്രവർത്തനങ്ങൾ, മരിച്ചവരെ ജീവിപ്പിച്ചു, കുഷ്ഠരോഗികളെ ചികിത്സിച്ചു, വെള്ളപ്പാണ്ട് ബാധിച്ച രോഗികളെ ഇവിടെ രോഗം ഭേദപ്പെടുത്തി, ഇങ്ങനെയുള്ള അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ, അത് മറ്റു പ്രവാചകന്മാരിലൊന്നുമില്ലാത്ത ക്രിസ്തുവിനെ ദൈവത്വ പദവിയിലേക്ക് ഉയർത്തുന്ന, ദൈവപുത്ര പദവിക്ക് യോഗ്യനാക്കുന്ന കാര്യങ്ങളായി സുലൈമാൻ വിശദീകരിക്കുന്നു. ഇതും ബൈബിളും ഖുർആനും മുന്നിൽ വെച്ചുകൊണ്ട് സത്യസന്ധമായി പഠിക്കാത്തതിന്റെ ഒരു പ്രതികരണം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബൈബിളിൽ ക്രിസ്തുവിനേക്കാൾ അത്ഭുതം പ്രവർത്തിച്ച പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കപ്പെടുന്നുണ്ട്. എലീശ പ്രവാചകൻ, ഏലിയ പ്രവാചകൻ, ഇവരൊക്കെ അത്യത്ഭുതകരങ്ങളായ കാര്യങ്ങൾ. 4 ദിവസം പഴക്കമുള്ള മയ്യത്ത് മൃതശരീരം, ലാസറിന്റെ മൃതശരീരമാണ് ക്രിസ്തു പുനരുജ്ജീവിപ്പിച്ചത്. ആ പുനരുജ്ജീവനത്തിന്റെ ഭാഗം ഖുർആനും ബൈബിളും മുന്നിൽ വെച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നിലവിലുള്ള ബൈബിളിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വചനത്തിലാണ് പ്രസ്തുത ഭാഗം വിശദീകരിക്കപ്പെടുന്നത്. പ്രസ്തുത ഭാഗത്ത് മറിയമിന്റെ ബന്ധുവായ മാർത്തയുടെയും മറിയമിന്റെയും ഒക്കെ വേണ്ടപ്പെട്ട ആളായ ലാസർ കുട്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ശവക്കല്ലറയിൽ മറമാടപ്പെട്ട, ഖബറടക്കപ്പെട്ട സന്ദർഭത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ക്രിസ്തു കൈയുയർത്തി പ്രാർത്ഥിച്ചു ദൈവത്തോട് എന്ന് കാണാൻ സാധിക്കും. ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിന്റെ 49-ാമത്തെ വചനത്തിലാണ് ക്രിസ്തുവിന്റെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഗതി വിശദീകരിക്കുന്നത്. അവിടെ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, ദൈവത്തിന്റെ അനുവാദ പ്രകാരം എന്ന് ആണ് യഥാർത്ഥത്തിൽ ഖുർആനും വിശദീകരിക്കുന്നത്. ദൈവാനുമതി പ്രകാരമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ആ ദൗത്യം നിർവഹിച്ചത് എന്ന് ബൈബിളിലും ഖുർആനിലും കാണാൻ സാധിക്കും. ദൈവിക അനുമതി പ്രകാരം പ്രവാചകന്മാർ ചെയ്യുന്ന അമാനുഷിക പ്രവർത്തനം ബൈബിൾ പലയിടത്ത്, മറ്റു പല പ്രവാചകന്മാരുടെ അമാനുഷിക പ്രവർത്തനവും വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എലീശ, ഏലിയ പ്രവാചകൻ, ഈ പ്രവാചകന്മാർ ശവക്കല്ലറകളിൽ നിന്ന്, ശ്മശാനങ്ങളിൽ നിന്ന് എല്ലായി മുള്ളും ഞുരുമ്പുമായി പോയ വ്യക്തിത്വങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിനേക്കാൾ അത്യത്ഭുതകരമായ പ്രവൃത്തിയായി നമുക്കതിനെ വിശദീകരിക്കേണ്ടി വരുന്നു.
പിതാവില്ലാതെ ജനിച്ചു എന്നതാണ് ക്രിസ്തുവിൻ്റെ ദൈവപുത്ര പദവിക്ക് കാരണമെന്ന് വാദിക്കുന്നത് പോലും ശരിയല്ല, നിരർത്ഥകമായ വാദമാണെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ യേശുവിൻ്റെ ഉപമ അള്ളാഹു പറയുന്നു ആദമിനെ പോലെയാണ് എന്നാണ്. ആദമിന് മാതാവും പിതാവും ഇല്ല, യേശുവിന് മാതാവെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദാം ആണ് അത്ഭുത സന്ധാനമായി വിശദീകരിക്കപ്പെടേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം, ബൈബിൾ മൂന്നാം പുസ്തകം, പുതിയ നിയമത്തിലെ മൂന്നാമത്തെ ഗ്രന്ഥം സുവിശേഷം, അവസാന ഭാഗത്തുള്ള പരാമർശം തന്നെ ആദാം എന്റെ മകൻ എന്നാണ്. ആദാം ദൈവത്തിൻ്റെത് എന്ന് ബൈബിളിൽ പ്രയോഗിക്കപ്പെടുന്നു. പിതാവും മാതാവുമില്ലാതെ ജനിച്ച ആദമോ മാതാവ് മാത്രമായി ജനിച്ച യേശുവോ ആർക്കാണ് ദൈവപുത്ര പദവി നൽകേണ്ടത് എന്ന് ക്രൈസ്തവർ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ, പ്രവാചകന്മാരുടെ അമാനുഷികത മറ്റു ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും ഖുർആനും ബൈബിളും വിശദീകരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള സത്യസന്ധമായ സമീപനം, പ്രവാചകന്മാരിൽ ഒരു വിവേചനവും ഖുർആൻ കൽപ്പിക്കുന്നില്ല. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, അവരുടെ ജനനം, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ മരണം, ഇതെല്ലാം അടിവരയിട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടിയാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. സത്യസന്ധമാണ് ആ വിഷയത്തിൽ ഖുർആന്റെ സമീപനം. ഖുർആൻ പറയുന്ന പ്രവാചകന്മാരുടെ അമാനുഷികത സുലൈമാൻ വായിച്ചിട്ടില്ലെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, എബ്രഹാം പ്രവാചകൻ, തീക്കുണ്ടാരമുണ്ടാക്കി ശത്രുക്കൾ അദ്ദേഹത്തെ തീയിലേക്ക് എടുത്തെറിഞ്ഞു. ആ തീയിൽ വെന്തുരുകാതെ ചാരമായി തീരാതെ പടച്ചതമ്പുരാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അഗ്നിനാളങ്ങളെ അതിജയിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അതുപോലെ ശത്രുക്കൾ, ഫിറഔൻ, ഫറോവാന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ജനതയെയും നശിപ്പിക്കാൻ വന്നപ്പോൾ ചെങ്കടൽ പിളർത്തിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ചരിത്രം, അദ്ദേഹത്തെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ ചരിത്രം, ചെങ്കടൽ പിളർന്ന, കടൽ പിളർന്ന മറ്റ് ഏതൊരു ചരിത്രമാണ് മറ്റൊരു പ്രവാചകന്റേതായി നമുക്ക് കാണാൻ സാധിക്കുക? ഇങ്ങനെ പ്രവാചകന്മാർക്കുള്ള അത്ഭുത സിദ്ധിയെ അവർ ദൈവമാണ്, ദൈവത്തിന്റെ പുത്രൻ ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് ഉപയോഗപ്പെടുത്താവതല്ല. അങ്ങനെയാകുമ്പോൾ ഒട്ടനവധി പ്രവാചകന്മാരെ ദൈവത്വ പദവിയിലേക്ക് നമുക്ക് ഉയർത്തേണ്ടി വരും. സുലൈമാന്റെ വാദം, മുഹമ്മദ് നബി മരിച്ചുപോയി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവനെ സ്നേഹിക്കണമോ മരിച്ച വ്യക്തിയെ സ്നേഹിക്കണമോ, ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന്? സുലൈമാന്റെ ബന്ധുമിത്രാദികളിൽ വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, അടുത്ത ബന്ധുജനങ്ങൾ, ജീവിത പങ്കാളി, അങ്ങനെ നമ്മുടെ മറ്റു പലരും, അവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കും, മരണശേഷം നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കുമോ? ഒരാൾ ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോയി എന്നത് സ്നേഹത്തിന്റെ മാനദണ്ഡമാണ്. ഒരുപക്ഷെ അവരുടെ വേർപാടിൽ നമുക്ക് കൂടുതൽ അവരോട് സ്നേഹം അനുഭവപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ ഉപരിലോകത്ത് അള്ളാഹു മരിച്ചു കിടത്തുകയോ അതല്ലെങ്കിൽ പ്രത്യേകമായ പടച്ചതമ്പുരാന്റെ നടപടിക്രമത്തിലൂടെ നിലനിർത്തുകയോ ചെയ്തിട്ടുള്ള പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ഇതൊരു സ്നേഹവും, മുഹമ്മദ് നബി തിരുമേനി എന്ന പ്രവാചകനോടുള്ള സ്നേഹത്തിന് മറ്റൊരു വശവും ഉണ്ട് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എല്ലാ പ്രവാചകന്മാരെയും മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മറ്റൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു, അദ്ദേഹത്തെ കബറടക്കിയ മദീനയിലേക്കാണ് മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് എന്നാണ് സുലൈമാൻ പറയുന്നത്. ജീവിതകാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാനും മക്കത്തേക്കും മദീനത്തേക്കും തീർത്ഥാടനത്തിന് പോകാൻ അവസരം ലഭിക്കാത്തതിൻ്റെ അറിവില്ലായ്മയായിരിക്കണം അദ്ദേഹം മദീനത്ത് പ്രവാചകന്റെ കബറിടം സന്ദർശിക്കുന്നത് ആണ് ഹജ്ജിനുള്ള പുറപ്പാടിന്റെ ഉദ്ദേശമെന്ന് പറയാൻ സുഹൃത്തിനെ പ്രേരിപ്പിച്ചത്. അതും ശരിയല്ല. മദീന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങേയല്ല. മക്കയിൽ വെച്ചാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും നിർവഹിക്കപ്പെടുന്നത്. മദീന സന്ദർശനം മാത്രമാണ് ഖബർ സിയാറത്ത്, പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാനുള്ള സ്വാഭാവികമായ പുറപ്പാട്. ഒരാൾ ഹജ്ജിന് പോയി മക്കത്ത് ചെന്ന് ഹജ്ജ് നിർവഹിച്ച് അയാൾക്ക് തിരിച്ചു വരാൻ, മദീന സന്ദർശിക്കൽ സുന്നത്താണ്, ഐച്ഛികമാണ്, നിർബന്ധമല്ലാത്ത സംഗതിയാണ്, ഹജ്ജുമായി ബന്ധപ്പെടാത്തതാണ്.
ഇത് സുലൈമാൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഖബറടക്ക് കല്ലറയിലേക്ക് പുറപ്പെടുന്നുവെന്ന് പ്രത്യേകം പരാമർശിച്ചത് മുസ്ലിങ്ങളിൽ ബഹുദൈവത്താരാധന പ്രവാചക പൂജയുടെ സ്വഭാവമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. മാത്രമല്ല മക്കയിലേക്കുള്ള ഹജ്ജും മദീനയിലേക്കുള്ള തവാഫും എന്നൊക്കെ സുലൈമാന്റെ പ്രയോഗം രസകരമായ അറിവില്ലായ്മയാണ്. മദീനയിൽ തവാഫ് പ്രദക്ഷിണം എന്ന ഒരേർപ്പാട് തന്നെയില്ല. അതൊക്കെ ഹജ്ജിനെ കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന്, മതപരമായ അറിവില്ലായ്മയിൽ നിന്ന് സുലൈമാൻ ജൽപ്പിക്കുന്നതാണ്. മറ്റൊരു സംഗതി, ക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഖുർആനിൽ നിന്ന് ആണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ആത്മീയ ജ്ഞാനം എനിക്ക് ലഭിച്ചത് എന്ന് പറയുന്ന സൂറത്ത് സുലൈമാൻ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ വിശുദ്ധ ഖുർആന്റെ പരാമർശം, വമാ ഖതലുഹു വമാ സ്വലബുഹു വലാക്കിൻ ശുബ്ബിഹ ലഹു. അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ബൽ റഫാഉല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ക്രൂശിക്കപ്പെടാതെയാണ് ക്രിസ്തു ഉയർത്തപ്പെട്ടത് എന്ന് ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നു. ബൈബിളിന്റെയും ഖുർആനിന്റെയും വെളിച്ചത്തിൽ അതാണ് യഥാർത്ഥത്തിൽ ശരിയും ശാസ്ത്രീയവുമായി നമുക്ക് അനുഭവപ്പെടുക. കുരിശിൽ കിടന്നവൻ, ശപിക്കപ്പെട്ടവൻ, ശാപഗ്രസ്തൻ എന്ന് ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. തന്റെ പ്രവാചകനെ ശാപഗ്രസ്തനും അപമാനിതനുമാക്കാൻ യഹൂദ പരിശകൾ ശ്രമിച്ചപ്പോൾ പടച്ചതമ്പുരാൻ ആ അപമാനത്തിൽ നിന്ന്, ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായി ഉപരിലോകത്തേക്ക് ഉയർത്തിയെന്ന വസ്തുതയാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുഹൃത്ത് സുലൈമാന് വേണ്ടി ഖുർആനിലെ ഒരു വചനം ഞാൻ സാന്ദർഭികമായി ഉദ്ധരിക്കുകയാണ്. പരലോകത്ത് ദൈവം തമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അഞ്ചാമതീയം സൂറത്തുൽ മാഇദയുടെ 116-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്ന സംഗതി അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകനായ ഈസ, അള്ളാഹുവിന്റെ പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ! എനിക്ക് പറയാൻ യാതൊരവകാശവും ഇല്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അതറിഞ്ഞിരിക്കുമല്ലോ. എന്റെ മനസ്സിലുള്ളതും നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ്. ഖുർആൻ ഒരിക്കലും യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനോ ക്രിസ്തുവിനെ ദൈവപുത്ര പദവിയിലേക്ക് വികലമായി ഉയർത്തുവാനോ തൃത്വസത്തയിലെ ആളത്തുമാക്കുവാനോ ഖുർആൻ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വികലമായ വിശ്വാസത്തെ ഖുർആൻ അതിശക്തമായി തിരുത്തുകയും ക്രൈസ്തവ സഹോദരങ്ങളോട് നിശിതമായ വിധത്തിൽ സംവദിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മമായ ഖുർആനിന്റെ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്നതാണ്. ഈ വിഷയത്തിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഖുർആനിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും ക്രിസ്തുവിന്റെ ദൈവപുത്രവാദവും പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുമോ എന്നതാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഈസാ നബിയും ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഖുർആൻ കൈകാര്യം ചെയ്യുന്നു. അവിടെയൊക്കെ ക്രൈസ്തവരുടെ നിലവിലുള്ള വികല വിശ്വാസത്തോട് ശക്തമായി വിയോജിക്കുകയാണ് ഖുർആൻ നിർവഹിക്കുന്നത്. ഖുർആന്റെ 5-ാം അധ്യായം 72-ാമത്തെ വചനം സൂറത്തുൽ മാഇദ, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മിശിഹ യേശു ക്രിസ്തു അല്ലാഹുവാണ് ദൈവമാണ് എന്ന് പറഞ്ഞവർ ദൈവത്തെ നിഷേധിച്ചവരാണ്. സാക്ഷാൽ ജഗന്നിയന്താവ് പടച്ചതമ്പുരാനെ അള്ളാഹുവിനെ നിഷേധിച്ച ദൈവനിഷേധികളാണ് എന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ദൈവം തമ്പുരാൻ നിയോഗിച്ച ഒരു പ്രവാചകനെ ദൈവമാണ് എന്ന് പറയുക വഴി യഥാർത്ഥ ദൈവത്തെ നിഷേധിക്കുകയാണ് ക്രൈസ്തവർ ചെയ്തിരിക്കുന്നത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. സുഹൃത്ത് സുലൈമാൻ
ഖുർആനിന്റെ ഈ ശക്തമായ പ്രസ്താവന കണ്ടില്ലെന്നുണ്ടോ? തുടർന്നുള്ള വചനത്തിൽ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത്, പഠിപ്പിച്ചത് എന്ന് കൂടി ഖുർആൻ വിശദീകരിക്കുന്നു. ഖാല ഈസബ്നു മറിയം, മറിയമിന്റെ പുത്രൻ യേശു പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ ജനമേ, ഉബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബ്, പരിപാലകൻ രക്ഷകനായ ദൈവത്തെ, അള്ളാഹുവെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആര് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നുവോ, പങ്കാളികളെ പ്രതിഷ്ഠിക്കുന്നുവോ, ദൈവം രണ്ടെണ്ണമാണ്, മൂന്നെണ്ണമാണ്, ബഹുത്വമാണ് എന്നൊക്കെ പറയുന്നുവോ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ്. വമഅവാഹു മുന്നാർ, നരകത്തിലേക്ക് അവർക്ക് മടങ്ങിപ്പോകാം. വമാലിൽ വാലിമീന മിന അൻസാർ, ഈ ശിർക്ക് എന്ന ഉലുമ് മഹാപാപം അതിക്രമം ചെയ്യുന്നവർക്ക് പരലോകത്ത് ഒരു രക്ഷാധികാരിയും സഹായിയും ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടിവരയിട്ടുകൊണ്ട് ഖുർആൻ. ഇവിടെ ക്രിസ്തുവിന്റെ ആഹ്വാനമായി വിശദീകരിക്കപ്പെടുന്നത്, ഇസ്രായേൽ ജനമേ, റബ്ബി വറബ്ബക്കും, ക്രിസ്തുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രവാചകന്മാരുടെ പ്രബോധന പ്രയോഗങ്ങൾ പരാമർശിക്കുന്നിടത്ത് ഒരിടത്തുമില്ലാത്ത പ്രത്യേകമായ പരാമർശമാണ് യേശു ക്രിസ്തു ദൈവവിശ്വാസം, ദൈവാരാധന പ്രബോധനം ചെയ്യുമ്പോൾ ഖുർആൻ നടത്തിയിട്ടുള്ളത്. റബ്ബി വറബ്ബക്കും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയിട്ടുള്ളവൻ എന്ന പ്രയോഗം ഖുർആനിലെ അഞ്ചാം അധ്യായത്തിന്റെ 72-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമാനമായ പ്രയോഗം നിലവിലുള്ള ബൈബിളിന്റെ 4-ാം സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിലുണ്ട്. ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തു മറിയമിനോട് പറയുന്ന വാക്ക്, മഗ്ദലന മറിയമിനോട് ക്രിസ്തു നടത്തുന്ന പ്രയോഗം, ഞാൻ ഇതുവരെ പിതാവിലേക്ക്, ദൈവത്തിലേക്ക്, പടച്ചവനിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല, നീ ചെന്ന് എന്റെ ശിഷ്യ സമൂഹത്തോട് പറ, ഞാൻ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയുള്ളവന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നു. ക്രിസ്തുവിന്റെ പ്രയോഗം അവിടെ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയിട്ടുള്ളവൻ എന്നാണ്. റബ്ബി വറബ്ബക്കും ഖുർആനിന്റെ പ്രയോഗത്തിന് സമാനമാണ്. എന്റെ ദൈവം എന്ന് ക്രിസ്തു പറഞ്ഞത് ആരാണ്? ക്രിസ്തു ദൈവമായിരുന്നുവെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. ഒരിക്കലും യേശു ക്രിസ്തു തന്റെ ദൈവത്വം അവിടെ പരാമർശിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഏകത്വമാണ് അവിടെ വിശദീകരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ, ഒരു പ്രമാണി ക്രിസ്തുവിന്റെ അരികിൽ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, മോക്ഷം കിട്ടാനുള്ള വഴി എന്താണ് എന്നാണ് പ്രമാണിയുടെ ചോദ്യം ക്രിസ്തുവിനോട്. അഭിസംബോധന, നല്ല ഗുരു എന്ന് ആ അഭിസംബോധനയെ തിരുത്തുകയാണ് വിനയാന്വിതനായ ക്രിസ്തു. എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ വേറെയില്ല. ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ വേറെയില്ല. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ, നിത്യജീവന്റെ മാർഗമെന്ത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു, ഏക സത്യ ദൈവമായ യഹോവയെ അറിയുക, അവനയച്ച പ്രവാചകനായ ക്രിസ്തുവെ അറിയുക. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യന്മാരുടെ പരലോകമോക്ഷം, നിത്യജീവൻ, ശാശ്വതമായ ജീവിത വിജയത്തിന്റെ മാർഗം ഇതാണ്. ഏക സത്യ ദൈവമായ അള്ളാഹുവെ അറിയുക, അവനയച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. ഈ ഒരു അടിസ്ഥാന സന്ദേശമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു നിസാഇന്റെ 73 മുതലുള്ള വചനങ്ങൾ ക്രൈസ്തവരോട് അതിശക്തമായി തൃത്വ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നു. സുഹൃത്ത് സുലൈമാൻ, ആരാണ് ക്രിസ്തു, എന്താണ് ക്രൈസ്തവരുടെ നിലവിലുള്ള വിശ്വാസം എന്നൊക്കെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണല്ലോ. ലാ തഖൂലു സലാസ ഇൻതഹു ഖൈറൻ ലക്കും, ഖുർആന്റെ പ്രയോഗമാണ്. തൃത്വം എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്, പറയുക പോലും ചെയ്യരുത്. നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി ഖുർആനിന്റെ ആഹ്വാനമാണ്. ഇത്ര ശക്തമായ വിധത്തിൽ വികലമായ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഖുർആൻ. ഖുർആനിന്റെയും ബൈബിളിന്റെയും വിശ്വാസ പാഠങ്ങളെ
ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, പ്രധാനപ്പെട്ട ഒരു സംഗതി, ഖുർആനിൽ എന്തെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടോ അത് ബൈബിൾ അംഗീകരിക്കുന്നു. എന്നാൽ ബൈബിളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഒന്നും തന്നെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അതിനുദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൈവപുത്രവാദം. മനുഷ്യപുത്രനെന്ന്, ദൈവപുത്രനെന്ന് ബൈബിളിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. 30-ലധികം തവണ ക്രിസ്തു തന്നെ കുറിച്ച് മനുഷ്യപുത്രനെന്ന് പ്രയോഗിക്കുന്നു. 30-ലധികം തവണ, 3 തവണയെങ്കിലും ക്രിസ്തു ദൈവപുത്രനെന്ന് തന്നെ കുറിച്ച് ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ടോ? സുലൈമാൻ വായിക്കണം, ക്രൈസ്തവ സുഹൃത്തുക്കൾ ചിന്തിക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ ദാസൻ, അടിമ, മനുഷ്യപുത്രൻ ബൈബിൾ അംഗീകരിക്കുന്ന ഈ സത്യത്തെ ഖുർആനും അംഗീകരിക്കുന്നു. പടച്ചതമ്പുരാൻ അവൻ്റെ പക്കൽ നിന്ന് പ്രത്യേകമായി ഒരു വചനത്തിലൂടെ ക്രിസ്തുവെ സൃഷ്ടിച്ചു എന്ന തത്വം ഖുർആൻ അംഗീകരിക്കുന്നു. വചനം ദൈവമായിരുന്നുവെന്ന യോഹന്നാന്റെ ദുർവ്യാഖ്യാനത്തെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. കുൻ ഫയകുൻ, ഉണ്ടാവുക എന്ന് ദൈവം പ്രഖ്യാപിച്ചാൽ എല്ലാം ഉണ്ടാകും. ദൈവത്തിന്റെ വചനമാണ് ഈ പ്രപഞ്ചത്തിന്റെ പിറവിക്ക്, ഉൽപ്പത്തിക്ക് പിന്നിൽ. ആ ദൈവിക വചനം എന്ന അർത്ഥത്തിൽ ഖുർആൻ ക്രിസ്തുവിന്റെ സവിശേഷതയെ അംഗീകരിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ആത്മാവ് നിവേശിക്കപ്പെട്ട് സാധാരണ മനുഷ്യന്മാർ ജനിക്കുന്ന പ്രജനന പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദിമ മനുഷ്യനെ ദൈവിക ആത്മാവ് നൽകപ്പെട്ട, ഊതപ്പെട്ട അവസ്ഥയിൽ, നിവേശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ സൃഷ്ടിച്ചതുപോലെ ക്രിസ്തുവെ മറിയമിന്റെ ഗർഭപാത്രത്തിലേക്ക് ദൈവം തമ്പുരാന്റെ പക്കൽ നിന്നുള്ള ആത്മാവ് നിവേശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ സൃഷ്ടിച്ചു എന്നത് ഖുർആൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആദം ദൈവപുത്രനോ ദൈവമോ ആകുന്നില്ല, അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവും ദൈവമോ ദൈവപുത്രനോ ആകുന്നില്ല. ഇത്തരം തെറ്റായ ബൈബിളിന്റെ ദുർവ്യാഖ്യാനങ്ങളെ എതിർക്കുന്നതോടൊപ്പം സത്യസന്ധമായി ക്രിസ്തുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയാണ് ഖുർആൻ. നേരത്തെ സൂചിപ്പിച്ചു, സുലൈമാൻ തന്നെ പറഞ്ഞല്ലോ, തൊട്ടിലിൽ വെച്ച് കുഞ്ഞായിരിക്കെ, 2 ദിവസം പ്രായമുള്ള കുഞ്ഞായിരിക്കെ സംസാരിച്ച വ്യക്തിത്വം ക്രിസ്തുവല്ലാതെ മറ്റാരാണ് എന്ന് ആവേശത്തോടെ, അഭിമാനത്തോടുകൂടി സുലൈമാൻ ചോദിക്കുന്നു. ബൈബിളിൽ ഒരിടത്തെങ്കിലും ക്രിസ്തുവിന്റെ ഈ മഹത്വം കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ക്രിസ്തുവിന്റെ ഈ അമാനുഷികമായ 2 ദിവസം പ്രായമുള്ള ഘട്ടത്തിലെ പ്രഖ്യാപനം ഖുർആൻ വിശദീകരിക്കുന്നു, ഖുർആൻ അംഗീകരിക്കുന്നു. എന്നാൽ ബൈബിളിൽ ക്രിസ്തുവിന്റെ മഹത്വം എന്താണ്? ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്? മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 12 മുതൽ തുടങ്ങിയ വചനത്തിൽ ക്രിസ്തുവിന്റെ മഹത്വമായി വിശദീകരിക്കുന്നത്, അതുപോലെ മറ്റു പല ഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ മഹത്വമായി വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ജലം നിറച്ച ഭരണിയെ തഴുകിത്തലോടി അത്ഭുത പ്രവൃത്തിയാൽ വീര്യമുള്ള വീഞ്ഞാക്കുകയും അങ്ങനെ വീഞ്ഞുകുടിച്ചു മധോന്മത്തരായി മുമ്പത്തേതിനേക്കാൾ, ആദ്യം വിളമ്പിയതിനേക്കാൾ വീര്യമുള്ള, മത്തുപിടിപ്പിക്കുന്ന വീഞ്ഞാണല്ലോ 2-ാമത് കല്യാണ വിരുന്നിൽ വിളമ്പിയത് എന്ന് അതിഥികൾ പ്രതികരിച്ചുവെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. മദ്യം വിതരണം ചെയ്തു എന്നതാണ് ക്രിസ്തുവിന്റെ, വെള്ളഭരണിയെ ജലഭരണിയെ മദ്യഭരണിയാക്കി മാറ്റി എന്നതാണ് ക്രിസ്തുവിന്റെ അമാനുഷികതയായി ബൈബിൾ വിശദീകരിക്കുന്നത്. അതുപോലെ അത്തിവൃക്ഷത്തെ ശപിച്ചുണക്കിയ ക്രിസ്തുവിന്റെ ശൈലിയെ മാർക്കോസിന്റെ സുവിശേഷം വിശദീകരിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിലും ഉണ്ട്. ബഥനിയ ഗ്രാമത്തിൽ എത്തിയ ക്രിസ്തു വിശന്നപ്പോൾ അത്തി പഴം കഴിക്കാൻ വേണ്ടി അത്തിവൃക്ഷത്തിന്റെ അരികിൽ ചെന്നു. ആ സന്ദർഭത്തിൽ അത്തിപ്പഴം കായ്ക്കുന്ന കാലമല്ലായിരുന്നു, ബൈബിൾ തന്നെ പറയാം, സീസൺ അല്ല. എന്നിട്ടും വിശപ്പ് കൊണ്ട് വികാര വിക്ഷുബ്ധനായ ക്രിസ്തു ഇനിമേൽ ഒരു പഴവും ഒരു ഫലവും കായ്ക്കാതെ നീ നശിച്ചുണങ്ങട്ടെ എന്ന് ആ അത്തിവൃക്ഷത്തെ ശപിച്ചു കളഞ്ഞത്ര. ഒരു തെറ്റും ചെയ്യാത്ത, സീസണല്ലാത്ത സന്ദർഭത്തിൽ ഫലം കായ്ക്കാത്തത് ഒരു മരം ചെയ്യുന്ന തെറ്റല്ല. അതാത് സീസണിലാണ്, ഓരോ കാലഘട്ടത്തിലാണ് പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ആ ഒരു സീസണല്ലാത്ത സന്ദർഭത്തിൽ പഴം കായ്ക്കാത്തതിന്റെ പേരിൽ
ഒരു തെറ്റും ചെയ്യാത്ത ഒരു അത്തിവൃക്ഷത്തെ ശപിച്ചുണക്കുക എന്നത് ഒരു പ്രവാചകന്റെ മഹത്വമാണ്, അമാനുഷികതയാണ്. ചിന്തിക്കുക, ഇങ്ങനെ പലയിടത്തും സ്വന്തം മാതാവിനോട് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി സൂറത്തുൽ മറിയമിൽ പറയുന്നു, എന്റെ ഉമ്മയെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും എന്നെ ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട്. എന്നാൽ ബൈബിളിൽ മറിയമ്മിനോട് മറ്റു പല സദസ്യരുടെയും ശിഷ്യഗണങ്ങളുടെയും മുന്നിൽ വെച്ച് സ്ത്രീയെ നീ എനിക്കാര് എന്നാണ് ചോദിക്കുന്നത്. അമാന്യമായ ഭാഷാ പ്രയോഗങ്ങൾ പോലും ബൈബിളിൽ കാണുന്നു. മാതാവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച ക്രിസ്തുവിനെയല്ല, ഖുർആൻ പഠിപ്പിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയല്ല നമ്മൾ ബൈബിളിൽ കാണുന്നത്. സ്ത്രീയെ നീ എനിക്കാര് എന്ന ചടുലമായ പ്രയോഗം നടത്തുന്ന, സ്വന്തം ഗർഭപാത്രത്തിൽ പിതാവില്ലാത്ത വിധം ഭർത്താവില്ലാതെ ഗർഭം ചുമക്കുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ ത്യാഗോജ്വലമായ അവരുടെ ആ ത്യാഗത്തിൻ്റെ ഫലമാണ് ആ പുത്രന്റെ ജീവിതം. ആ പുത്രനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ആ മാതാവിനെ. ആ മാതാവിനോടാണ് ബൈബിളിൽ ക്രിസ്തു സ്ത്രീയെ നീ എനിക്കാര് എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ വികലമായ അമാനുഷികതകൾ വിശദീകരിക്കുന്ന ജൂത കൈകടത്തലുകൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ക്രിസ്തുവിനെ വികലമാക്കുന്ന, എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ മഹത്വവും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദൈവപദവിയെ ക്രൈസ്തവരുടെ ദുർവ്യാഖ്യാനമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരിക്കലും ത്രിത്വത്വം എന്ന വഴിതെറ്റിയ വിശ്വാസത്തിലേക്ക് കടന്നുപോകരുത് എന്ന് ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് രണ്ട് സമൂഹങ്ങൾ, ക്രൈസ്തവ യഹൂദ മുസ്ലിം സമൂഹങ്ങൾക്ക് യോജിക്കാവുന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ തൗഹീദ്, ഏകദൈവ ആരാധന എന്ന തത്വം പഠിപ്പിച്ചുകൊണ്ട് ഖുർആനിന്റെ 3-ാം അധ്യായം 64-ാമത്തെ വചനം, ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലു ഇലാ കലിമത്തിൻ സവാഇം ബൈനനാ വബൈനക്കും, നമുക്ക് രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ ഐക്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാം. ഏകദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് അല്ലാ നഅബ്ദ ഇല്ലല്ലാ, ഒരേയൊരു ദൈവത്തെ മാത്രം, അള്ളാഹുവെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിൽ പങ്കാളികളെ പ്രതിഷ്ഠിക്കാതെ കറകളഞ്ഞ കൃതകൃത്യമായ ഏകദൈവ ആരാധനയുടെ വക്താക്കളായി നമുക്ക് ഒരു ജാതി ഒരു ദൈവമെന്ന ആദർശത്തിന്റെ പേരിൽ ഒരുമിക്കാമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നിർവഹിക്കുന്ന ദൗത്യം. ആ ദൗത്യത്തെ തിരിച്ചറിയാതെ വഴിതെറ്റിപ്പോയ സുഹൃത്ത് സുലൈമാൻ, അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾ ഈ സത്യമതത്തിന്റെ സരണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈരുദ്ധ്യങ്ങളില്ലാത്ത, അസംബന്ധങ്ങളില്ലാത്ത വളരെ കൃത്യമായ ആദർശം വിശുദ്ധ ഖുർആൻ മാനവതക്ക് സമർപ്പിക്കുന്നു. മനുഷ്യരെ, നിങ്ങൾ ഒരു ജാതിയാണ്. നിങ്ങളെ പകടച്ച തമ്പുരാൻ അവനേകനായ ദൈവം തമ്പുരാനാണ്. അവന്റെ രൂപമില്ല, ചിത്രമില്ല, പ്രതിഷ്ഠയില്ല, പ്രതിമയില്ല, സന്താനമില്ല, അവതാരങ്ങളില്ല. അവൻ ആരാധനയ്ക്കർഹനായ പദാർത്ഥ ലോകത്തെ അദൃശ്യ ശക്തിയാണ്. പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്, പ്രാപഞ്ചിക ചൈതന്യമാണ്. ആ സൃഷ്ടികർത്താവിനെ നിഷ്കളങ്കമായി ആരാധിച്ചുകൊണ്ട് മാനവകുലത്തിന് ഐക്യപ്പെടുവാനും ഇഹലോകത്ത് സമാധാനം കൈവരിക്കുവാനും ചെറിയ ഈ ലോകത്തിനപ്പുറത്ത് പരലോകത്ത് മോക്ഷം കൈവരിക്കാനും സാധിക്കുമെന്ന മഹത്തായ സത്യസന്ദേശം ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ പാഠം തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആനിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ സുഹൃത്തുക്കൾക്ക്, ക്രൈസ്തവ സഹോദരന്മാർക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ അധ്യായങ്ങൾ പൂർണ്ണമായി ആത്മാർത്ഥതയോടുകൂടി പഠിച്ചുകൊണ്ട് തൗഹീദിന്റെ പാഠത്തിലേക്ക്, വിശ്വാസത്തിന്റെ പാഠത്തിലേക്ക്, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാൻ സഹോദരൻ ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.